പശ്ചിമേഷ്യയിൽ ലെബനനും അതുപോലെ ഹമാസിനും എതിരെ പോരാടുന്നു, ഹെസ്ബോളയ്ക്കും ഹൂത്തിക്കും എതിരെ പോരാടുന്നത് അമേരിക്കയാണെന്നും ഇസ്രായേൽ അമേരിക്കയുടെ ചട്ടുകം മാത്രമാണെന്നൊരു വ്യാഖ്യാനമുണ്ട്. അതുപോലെ തന്നെയാണ് യുക്രൈൻ റഷ്യയോട് ഏറ്റുമുട്ടുന്നത് അമേരിക്കയാണ്, യുക്രൈൻ അതിന്റെ ചട്ടുകം മാത്രമാണെന്നും വ്യാഖ്യാനമുണ്ട്. ഇത് രണ്ടും ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് എടുത്ത തീരുമാനം. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ക്യാബിനറ്റിനോടോ പാർലമെന്റിനോടോ ആലോചിക്കാതെ തീരുമാനമെടുക്കാനുള്ള അധികാരങ്ങളുണ്ട്. അതാണ് പ്രസിഡൻഷ്യൽ സിസ്റ്റം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 100 പട്ടാളക്കാരെ, അമേരിക്കൻ പട്ടാളക്കാരെ ഇസ്രായേലിലേക്ക് അയക്കും. അതുപോലെ തന്നെ ആ 100 പേരും ഓരോ ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഓപ്പറേറ്റ് ചെയ്യും. ആന്റി ബാലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അയക്കുന്ന മിസൈലുകളെ നിർവീര്യമാക്കുകയോ തടയുകയോ തകർക്കുകയോ ചെയ്യാൻ കരുത്തുള്ള മിസൈലുകൾ. അത്തരം മിസൈലുകൾ കൊണ്ട് നേരിടാനുള്ള ഒരു കോടിക്കണക്കിന് രൂപയുടെ ചെലവുള്ളതാണ് ഓരോ മിസൈലും. ആ മിസൈലും അതിന്റെ ആളും അർത്ഥവും നൽകി സഹായിക്കാൻ അമേരിക്ക ഉത്തരവിട്ടിരിക്കുന്നു. പുറപ്പെട്ടു കഴിഞ്ഞു. അത് ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് ഇറാൻ ആയാലും ഏത് തുർക്കി ആയാലും ശരി, ഏത് ഖത്തർ ആയാലും ശരി, അയക്കുന്ന മിസൈലുകളെല്ലാം അവിടെ ഡിസാം ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസാം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല വരുന്ന മിസൈലിനെ പിന്തുടർന്നുകൊണ്ട് അവയെ നശിപ്പിക്കാനും കരുത്തുള്ള അമേരിക്കയുടെ, ഇത് തന്നെ യുക്രൈനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ റഷ്യയുടെ ശക്തി കൊണ്ട് അത് ഫലവത്താകുന്നില്ല. പക്ഷെ ഇവിടെ ഇറാനോ അല്ലെങ്കിൽ ലെബനനോ ഇത്രയും ശക്തിയുള്ള രാജ്യങ്ങളല്ലാത്തതുകൊണ്ട് ഇത് ഫലപ്രദമായി തന്നെ ചെറുക്കാനുള്ള സംവിധാനം തന്നെയാണ്. യുദ്ധത്തിൽ നേരിട്ട് അമേരിക്ക ഇടപെടുന്നതിന്റെ ആദ്യത്തെ സാക്ഷ്യവുമാണിത്. ഇറാനെ അങ്ങനെ വിട്ടുകൂടാ, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അപ്പോൾ താങ്കൾ ഇടപെടുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ 300 മിസൈലുകൾ നേരത്തെ അയച്ചിരുന്നു, നേരിട്ടപ്പോൾ ഇടപെട്ടില്ല. പക്ഷെ അതിന്റെ ഒരു റിയാക്ഷനാണ്, ഇറാന്റെ ആക്രമണത്തിനെതിരെ അമേരിക്ക നടത്തുന്ന ഒരു റിയാക്ഷനാണ്, ഒരു പ്രതികരണമാണ്. ഇത് ഒരു പ്രതിരോധ നടപടി കൂടിയാണ് ഇത് എന്നുള്ളത് യുദ്ധത്തിന്റെ ആ വൈപുല്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ആ ഏരിയ ഒരു ജിയോ പൊളിറ്റിക്കൽ വാറായിട്ട് ഇത് മാറുന്നു, ഒരു ഗ്ലോബൽ വാറായിട്ട് ഇത് മാറുകയാണ്. അങ്ങനെ സമാന്തരമായിട്ട് രണ്ട് യുദ്ധങ്ങളാണ് നടത്തുന്നത്, യുക്രൈൻ റഷ്യ, അതിലെ യുക്രൈന്റെ ഭാഗത്ത് അമേരിക്ക, ഇവിടെ ഇസ്രായേൽ, മറ്റ് പാലസ്തീൻ, അങ്ങനെയുള്ള ഒരു കൂട്ടം രാജ്യങ്ങൾ, അവിടെ ഇസ്രായേലിന്റെ പക്ഷത്ത് നിൽക്കുന്ന അമേരിക്ക. അങ്ങനെ രണ്ട് തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ നടക്കുന്നതുകൊണ്ട് നേരിട്ടുള്ള ഒരു ഇടപെടൽ അമേരിക്ക നടത്തുകയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനെ ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബൈഡന്റെ അടുത്ത തെരഞ്ഞെടുപ്പില്, ബൈഡന്റെ പാർട്ടിയുടെ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടുത്ത തെരഞ്ഞെടുപ്പില് വിജയത്തിന്റെ ഒരു വാതിൽ തുറക്കാൻ വേണ്ടി കൂടെ ആകണം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അവിടെ പ്രബലമായിട്ടുള്ള ഒരു സയണിസ്റ്റ് ലോബി എന്ന് പറയുന്ന ജൂതന്മാരുടെ ഒരു ലോബിയുണ്ട്. അതീവ ധനികന്മാരായിട്ടുള്ള ജൂതന്മാരാണ് അതിലുള്ളത്. അവരെ അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ തീരുമാനിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ളവരാണ്. അതുപോലെ ലോബിയിങ് നടത്താൻ സമർത്ഥരാണ്. അവരുടെ നേതൃത്വത്തിലാണ് അവരെ കണ്ടില്ലെന്ന് നടിച്ചാൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സാധ്യതയില്ല. ഒരു പ്രസിഡന്റും ജയിക്കുകയില്ല, ഒരു പ്രസിഡന്റിനും അംഗീകാരം കിട്ടുകയില്ല. അപ്പൊ ആ സയോണിസ്റ്റ് ലോബിയെ തൃപ്തിപ്പെടുത്താം. അതുപോലെ കാനഡയിലെ സിഖുകാരെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലും അവിടെ ജയിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിരിക്കണം. ഇപ്പോൾ ട്രംപിന്റെ ലോൺ മസ്കും ഒക്കെ കൂടി അദ്ദേഹത്തിന്റെ പ്രചാരണം കൊഴിപ്പിക്കുകയാണ്. പെൻസിൽവാനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ വൻതോതിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപമായിട്ട് ഇറക്കിക്കൊണ്ട് ട്രംപിനെ ഏതു വിധത്തിലും ജയിപ്പിക്കാൻ ഇലോൺ മസ്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയായി അവിടെ മാറുന്നതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സയനിസ്റ്റ് ലോബിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം കൂടിയായിരിക്കണം. അതായത് അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ, അവരുടെ പൊളിറ്റിക്കൽ ഇക്വേഷൻ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻ കൂടിയായി തീരുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കാണുന്നത്. അങ്ങനെ ഇറാന് നേരെ മിസൈലുകൾ നേരിട്ട് ആക്രമിക്കത്തക്ക വിധത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് ഇറാനിലേക്ക് അയക്കുന്നതിനേക്കാൾ വളരെ സൗകര്യപ്രദമായിട്ട് ഇസ്രായേലിന് അയക്കാൻ കഴിയും. ആ തരത്തിൽ വിന്യസിച്ചിരിക്കുകയാണ്. പിന്നെ യുദ്ധത്തിലെ ബെയ്റൂട്ടിലൂടെ വളരെ അത്ഭുതകരവും അതിശയകരവുമായ മുന്നേറ്റമാണ് ഇസ്രായേൽ നടത്തി. അപരാധികളും ആവുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ ദുരന്തം. അതുപോലെ തന്നെ ഇപ്പോ വടക്കൻ ഗാസയിലും അതുപോലെ തന്നെ തെക്കൻ ലെബനനിലുമാണ് ഇപ്പോ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിൽ അവർ നടത്തിയ ആക്രമണത്തില് 100+ പേരാണ് മരിച്ചത്. അതില് സ്കൂൾ കുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതോ ഭീകരനെ ഉന്നം വെച്ച് വെച്ചതായിരിക്കും. അപ്പൊ സ്കൂൾ കുട്ടികളെ കൊണ്ട് അദ്ദേഹം മറന്നു തീർത്തിട്ടുള്ളതിനാൽ, അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളതിനാൽ അവരും കൂടി മരിക്കാനിടയായിട്ടുള്ള ധാരണ സംഭവങ്ങളാണ് അവിടെ വന്നിട്ടിരിക്കുന്നത്. അതുപോലെ തെക്കൻ ലെബനനിലെ
ഇരുപത് ഗ്രാമങ്ങളിലുള്ളവരോട് ഒഴിഞ്ഞു മാറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇന്ന് യുദ്ധം ശക്തമാവുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. ഞായറാഴ്ച പുലർച്ചെ തെക്കൻ ലെബനിലുണ്ടായ ആക്രമണത്തിൽ കഫർ തിബ്നന്ത് ഗ്രാമത്തിലെ 100 വർഷം പഴക്കമുള്ള പള്ളി പൂർണ്ണമായിട്ടും തകർന്നു. ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടെ ചരിത്രപ്രസ്തമായ നബാദിയ മാർക്കറ്റും തരിപ്പണമായി. മാർക്കറ്റേ ഇല്ലാതായി. ഒന്ന്, ഭൂമുഖത്തു തന്നെ തുടച്ചു നിൽക്കപ്പെട്ടു. ബെയ്റൂത്തിന് വടക്കുള്ള മൈസ്ര ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളല്ലാത്ത 3 ഇടത്തുണ്ടായ ആക്രമണങ്ങളിൽ 15 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യുദ്ധത്തിൽ ഏകപക്ഷീയമായിട്ട് അവർ മുന്നേറുക. അതിനിടയ്ക്ക് ഹിസ്ബുള്ള കുറെ മിസൈലുകൾ വീണ്ടും ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തങ്ങൾക്ക് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്തായാലും പിന്നെ ഈ ആന്റി ബാലിസ്റ്റിക് മിസൈൽ വേധ സംവിധാനം കൂടി വരുമ്പോൾ അവരുടെ സുരക്ഷ പരിപൂർണമായിട്ട് 100% മാറുകയാണ്. ഇപ്പോൾ തന്നെ ഒന്നും ഫലിക്കുന്നില്ല, എല്ലാം പിന്തിരിഞ്ഞു മടങ്ങുകയാണ്. ബ്രഹ്മാസ്ത്രത്തെ പാശുപതാസ്ത്രം കൊണ്ടൊക്കെ നേരിടുന്നത് പോലെ, അല്ലെങ്കിൽ പാശുപതാസ്ത്രത്തെ വാരുണാസ്ത്രം കൊണ്ടൊക്കെ നേരിടുന്ന പോലെയുള്ള നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള തരത്തിലുള്ള ഒരു യുദ്ധമുറ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതേ സമയം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ആനുകൂല്യങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങളെ ഇസ്രായേലിനെതിരായിട്ട് വരികയാണ്. അന്താരാഷ്ട്ര തലത്തിലും ബുദ്ധിജീവികളും പത്രങ്ങളും എല്ലാം ഇസ്രായേലിനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആശയതലത്തിൽ ഉള്ള യുദ്ധത്തിൽ അവിടെ പല തീവ്രവാദി പക്ഷം വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയും നമുക്ക് അത് കാണാതിരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ സമാധാന സേനാംഗങ്ങളെ കുറച്ച് 4 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ സമാധാന സേനാംഗങ്ങളെ ബഹുമാനിക്കേണ്ടതാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇടപെട്ട് പറഞ്ഞു, ഇസ്രായേലിനോട് പറഞ്ഞു. ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. ആക്രമണത്തെ ഇന്ത്യയും അത് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി തുടങ്ങിയ 40-ലേറെ രാജ്യങ്ങളിൽ ഉള്ള 9,500 പട്ടാരക്കാരാണ് യു എന്നിലെ സമാധാന സേനയിലുള്ളത്. അത് സമാധാന ദൗത്യ സേന എന്നാണ് അവർ പറഞ്ഞത്, പീസ് കീപ്പിംഗ് ഫോഴ്സ്. 2006 33 ദിവസം നീണ്ട യുദ്ധത്തിന് ശേഷം വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനാണ് അന്ന് അവരെ അയച്ച ആൾക്കാരാണ്. അതിൽ 4 പേർക്കാണ് ഇപ്പോ ഇവിടെ പരിക്കേറ്റിട്ടുള്ളത്. അവരുടെ നിത്യ ദുരിതം തന്നെയാണ്. കാരണം യുദ്ധഭൂമിയിൽ അവർ സൈനിക വൃത്തിയും കൊണ്ട് നീങ്ങുകയാണ്. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണിപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇന്ത്യയും കനഡയും തമ്മിലുള്ള ബന്ധം വഷളായി തീരുന്നു. നയതന്ത്ര തലത്തിൽ തന്നെ ഇന്ത്യ ചുട്ട മറുപടി. അവിടുത്തെ പനൂൻ തുടങ്ങിയ അതിതീവ്രവാദികളെ, ഖാലിസ്ഥാൻ വാദികളെ, മനുഷ്യനെ ഒരു ദയവുമില്ലാതെ കൊള്ളുന്ന ആളുകളെ അവരെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ശക്തമായിട്ട് കനഡയുടെ 6 നയതന്ത്ര പ്രതിനിധികളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനും ശനിയാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യ വിട്ടുകൊള്ളാൻ, സാധാരണഗതിയിൽ അതിശക്തമായ ഭാഷയിലുള്ള ഒരു താക്കീതാണത്. യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ തമ്മിലുണ്ടാവുന്ന ഒരു നയതന്ത്ര ബന്ധ വിച്ഛേദമാണ് അവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ കനഡയിലുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിലും ഒരു ആശങ്ക ഉണ്ടാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് അവിടെ ചോദിച്ചറിഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ തൽക്കാലം സാധിക്കുന്നത്. പക്ഷെ ഇനി എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഈ അമേരിക്കയുടെ ഈ മിസൈലുകളുടെ വരവ് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ സംരക്ഷണ കവചം ഒരുക്കുന്നുണ്ട്. അതായത് അതിന്റെ കർണന്റെ കവച കുണ്ഡലങ്ങൾ പോലെയുള്ള ഒരു സംരക്ഷണം അവർക്ക് നൽകുന്നുണ്ട്. വളരെ നമുക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ.